പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ മോളെ? അതുകൊണ്ട് നീ നിന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം. നീ നിന്റെ മുടിയും മാറും, നിന്റെ ചേഷ്ടകളും നിന്റെ ജാടകളും തെരുവിൽ കാണിച്ചിട്ടിറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് കള്ളം പറയോ മോളെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കള്ളം പറയോ? ഖുർആൻ കള്ളം പറയുമോ? ലോകത്തെ ഏറ്റവും വലിയ സത്യപ്രഖ്യാപനമല്ലേ അതല്ല? ആ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹാ, സ്വർഗത്തിൽ കടക്കാൻ പോണില്ല ഈ തെരുവ് തണ്ടുന്ന പെണ്ണുങ്ങൾ. ഈ തെരുവ് തണ്ടികളായ പെണ്ണുങ്ങളെ സ്വർഗത്തിൽ കടക്കാൻ പോണില്ല. വലാ യജിദുന റീഹാ, സ്വർഗത്തിന്റെ സുഗന്ധവും അവർക്ക് ലഭ്യമല്ല. പുതിയ സിനിമാ നടീനടന്മാരുടെ ജാടയാണോ നമ്മൾ അംഗീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനമോ? മുസൽമാന്റെ പേരിൽ തട്ടവിട്ടിട്ട് തെരുവിലാടിയാലും തട്ടവിട്ടാതെ തെരുവിലാടിയാലും അല്ലാഹുവിന്റെ മതത്തിന്റെ മൂല്യങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് പറ്റൂല. അല്ലാഹുവിന്റെ മതത്തിന്റെ മൂല്യങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് പറ്റൂല. മരണത്തെ തടുത്തു നിർത്താൻ ഒരു വ്യവസ്ഥിതിയും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. നിന്റെ ഒരു സർട്ടിഫിക്കറ്റും നീ മരിച്ചാൽ നിന്റെ കബറിലേക്ക് വെച്ചു തരൂല. നീ എം ബി ബി എസ് കാരിയാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ബി ടെക് ആവട്ടെ, എം ടെക് ആകട്ടെ, എം ബി ആകട്ടെ, ബി ബി ആകട്ടെ, എം സി ആകട്ടെ, ലോകത്തുള്ള എന്ത് ഡിഗ്രി ആയിക്കോട്ടെ, നിന്റെ ഒരു സർട്ടിഫിക്കറ്റും നിന്റെ കബറിലേക്ക് വെച്ചു തരൂല. നിന്റെ ഒരു ജാടയും നിന്റെ കബറിൽ ഉണ്ടാവൂല. അതുകൊണ്ട് എന്റെ സ്നേഹമുള്ള പെണ്ണുങ്ങളോട് പറയട്ടെ, അന്യപുരുഷന്മാരുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ആടിപ്പാടി തോന്നിവാസത്തിന്റെയും ഹറാമായ ഇടപെടലുകളിലും പെടല്ലേ മോളെ. നിനക്കും മരണമുണ്ട് മോളെ, നിനക്കും വിചാരണയുണ്ട് മോളെ. നിന്റെ യൗവനകാലത്തിന്റെ ആരോഗ്യത്തിളപ്പിൽ ശരീരത്തിന്റെ ഭംഗി കാണിച്ച് തെരുവിൽ ഇറങ്ങിയിട്ട് ജാടമേളങ്ങളിൽ പെടല്ലേ പെണ്ണേ. എന്റെ പ്രിയമുള്ള യുവാവേ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന യുവാവിന്റെ ഒരു മോഡലാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം ഉയർത്തിയ ധാർമ്മിക ബോധത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഈ യുവാവ് ആലോചിക്കുകയാണ്, അല്ലാ അല്ലാ വലൈസ കുല്ലു മൻ സനാ ഉഫിയഅൻഹു, അതാ വ്യഭിചരിച്ചവർക്ക് മുഴുവനും വിട്ടുവീഴ്ച ലഭിക്കൂല. നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നവനാണ് വ്യഭിചാരി. രാവിലെ ഒരു പെണ്ണ് ഉടുത്തൊരുങ്ങിയിട്ട് സ്പ്രേയും പൂശിയിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോ നാനവന്മാരെന്നെ ഒന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ച് വീട്ടിൽ നിന്നിറങ്ങിയാൽ പെണ്ണേ നീ വ്യഭിചാരണിക്ക് സമാനമാണ്. നാലവന്മാരെന്നെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നീ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ ഇറങ്ങിയാൽ നീ വ്യഭിചാരണിക്ക് സമാനമാണ്. നിന്റെ ഉള്ളിൽ ഒതുക്കിയ മതി മോഹം. പക്ഷേ അതറിയുന്ന ഒരു അല്ലാഹു, അതറിയുന്ന ഒരു പടച്ചവനുണ്ട്. ലോകത്ത് ഏതൊക്കെ സംഹിതകൾ വന്നാലും മതത്തിന്റെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇസ്ലാം പരിചയപ്പെടുന്ന യൗവനത്തിന്റെ മൂല്യങ്ങളെ അറിയണം, യുവാവിന്റെ മൂല്യം അറിയണം. പ്രിയമുള്ള സഹോദര, ഞാൻ നീട്ടുന്നില്ല. അതാ മഹാനായ യുവാവ് അവിടെ കുത്തിയിരുന്നു കൊണ്ട് തീയിലേക്ക് അദ്ദേഹത്തിന്റെ വിരൽ കാണിക്കുകയാണ്, വിരല് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇളകുന്നില്ല. ഒരു വിരലങ്ങ് കത്തിപ്പോയി, വിരലുകൾ മാറി മാറി കത്തിക്കുകയാണ്. എന്തേ ثم اكلت اصابعه ثم اكلت يده തീങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണിന്റെ ചതിവലയിൽ നിന്ന് രക്ഷപ്പെടാൻ വിളക്ക് കത്തിച്ച് വിരല് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസാഹത്തിൽ ജാരിയത്തു സൈഹതൻ അലീമതൻ ഫാറഖത്തി ദുനിയാ. ഇത് കണ്ടപ്പോഴേ
ഇടയ്ക്ക് പെണ്ണ് പേടിച്ചരണ്ട് അട്ടഹാസത്തോടെ മരിച്ചുപോയി. ഫസതറഹാബി സൗബിഹാ, അപ്പോഴാ മനുഷ്യൻ തുണിയെടുത്തവളുടെ ശരീരം മൂടിയിട്ടു. ഫലമ്മ അസ്ബഹ സറഹ ഇബ്ലീസു ലഅനതുല്ലാ അയ്യുഹ الناس ഇന്നൽ അബിദ ഖദ സനാ ബിഫുലാനതിൻ ബിഫുലാനതി ബിന്ത ഫുലാൻ വഖതലഹാ. രാവിലെ ആയപ്പോ ഇബ്ലീസ് ഇബ്ലീസിന്റെ പണി തുടങ്ങി, അനൗൺസ്മെന്റ് തുടങ്ങി. ഇബിലീസ് അനൗൺസ്മെന്റ് തുടങ്ങി, കണ്ടില്ലേ? ഇത്രയും കാലം നിങ്ങളെല്ലാം വിചാരിച്ചു അയാൾ അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യാന്ന്. ആ മനുഷ്യനൊരു പെണ്ണിനെ വ്യഭിചരിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇബിലീസിന്റെ അനൗൺസ്മെന്റ്. രാജാവ് പരിവാരങ്ങളോടെ പട്ടാളത്തോടെ ഓടിയടുത്തു. അപ്പോഴേ കവര് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്ന ഫുലാനത്ത് ബിന്ത് ഫുലാൻ. ഓ മനുഷ്യ, ഇവിടെയുള്ള പെണ്ണെവിടെ? അവളോട് പറയൂ എന്ന് ഇറങ്ങി വരാൻ. അപ്പൊ ഈ മനുഷ്യൻ മറുപടി പറയുകയാണ്, ഇന്ന കത് മാത്ത, ആ പെണ്ണ് മരിച്ചുപോയി. രാജാവിന്റെ മറുപടിയാണ്, മാറദീത ബിസ്സിനാ ഹത്താ ഖതൽത നഫ്സല്ലതീ ഹറമല്ലാഹു ഖതലഹാ. നിനക്ക് വ്യഭിചരിച്ചിട്ട് മതിയാങ്ങാഞ്ഞിട്ടാണോ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, മാറദീത ബിസ്സിനാ ഹത്താ ഖതൽത നഫ്സല്ലതീ ഹറമല്ലാഹു ഖതലഹാ فهدم الصومعة وجعل في عنق العابد سلسلة فجره بها. അതാ ചങ്ങലയിട്ട് ആരാധനയിലുള്ള മനുഷ്യനെ കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണ്. വഹുമിലത്തിൽ മർആ, പെണ്ണിന്റെ ഡെഡ് ബോഡിയും വഹിച്ചൊരു സംഘം ഇദ്ദേഹത്തെയും വലിച്ചഴച്ചുകൊണ്ട് വേറെ ഒരു സംഘം അങ്ങനെ കൊണ്ടുപോവുകയാണ് ശിക്ഷ നടപ്പിലാക്കാൻ. ഈ നിരപരാധിയായ യുവാവിനെ കൊണ്ടുപോകുമ്പോ അദ്ദേഹം മനഃപൂർവ്വം കൈ മറച്ചു കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് പിടിക്കുകയാണ്. എന്റെ രഹസ്യമാരും അറിയേണ്ടതില്ല, എന്റെ രഹസ്യമാരും അറിയേണ്ടതില്ല, ഞാൻ അല്ലാഹുവിലേക്ക് മനസ്സുതച്ചവനാണ്, ഞാൻ പടച്ചവനെ പേടിച്ചുകൊണ്ടുള്ളയാളാണ്, ഇവരോട് ഞാൻ വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. പറയാൻ ഇവിടെ പെണ്ണിന് ജീവനില്ല. നിരപരാധിയായ മനുഷ്യന് കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് കൈയും ഇറുക്കി പിടിച്ചു നിൽക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായി കഅബുൽ അഹ്ബാർ വിശദീകരിക്കുന്നത് ഇബ്നുൽ ജൗസിയുടെ ബഹ്റുദ്ദുഹൂവിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. പ്രിയമുള്ള സഹോദര, ഈ കഥയിൽ എത്ര വലിയ പാഠമുണ്ടെന്ന് നീ ആലോചിക്കണം. ഒരു പെണ്ണിന്റെ കുഞ്ചിക്കുഴയലിന് പിന്നിൽ നടന്നിട്ട് ജീവിതം ഹോമിക്കുന്ന ചെറുപ്പക്കാരുള്ള കാലമല്ലേ? ഒരുത്തന്റെ തോളിൽ ചാടിക്കേറിയിട്ട് വാപ്പാനെ ഉമ്മാനെ വീടും വിട്ടു ഓടുന്ന പെണ്ണുങ്ങളുള്ള കാലമല്ലേ? ഗൾഫിലുള്ള ഭർത്താവ് വരുന്നത് വരെ സഹിക്കാനുള്ള ഈമാനും സ്നേഹവുമില്ലാതെ ഏതെങ്കിലും ഒരുത്തന്റെ ചൂട് പറ്റുന്ന പെണ്ണുങ്ങളുള്ള കാലമല്ലേ? അരുതായ്മയുടെ ആലയത്തിൽ കിടന്ന് ആറാടുമ്പോഴും എനിക്ക് സ്വർഗം വേണമെന്ന് വാദിക്കുന്ന പുതിയ ജനതയുള്ള കാലമല്ലേ? ആധുനിക ലോകത്തെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കുന്ന വാർത്തകൾ നിന്ന് എത്ര ഹീനമാണ് സഹോദരാ. അവസാനം ഈ മനുഷ്യനെ വലിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മൂർധാവിലേക്ക് വാളുവച്ചു. അദ്ദേഹത്തിന്റെ തലയിൽ ഈർച്ചവാള് വച്ചു.
തടിയറുക്കുന്നത് പോലെയുള്ള വാള് വെച്ച് മുറിക്കാൻ പോവുകയാണ്. ഉച്ചിയിലേക്ക് വാള് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ആ എന്നൊരൊറ്റ വിളിയാണ് അദ്ദേഹം എന്നൊരൊറ്റ വിളിയാണ് അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാണ്, ഒന്നും മിണ്ടല്ലേ അയാളോട് പറയൂ ജിബ്രീൽ, ഞാൻ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്, അർശിനെ വഹിക്കുന്ന മലക്കുകൾ കരയുന്നുണ്ട്, ആകാശലോകത്തുള്ളവർ ഈ മനുഷ്യന്റെ കൂടെയുണ്ട്, അല്ലാഹുവിന്റെ നോട്ടമുണ്ടെന്ന് പറയൂ ജിബ്രീൽ, മലക്കുകളുടെ നോട്ടമുണ്ട് കരയുന്നുണ്ടെന്ന് പറയൂ ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനിയുമൊന്ന് അട്ടഹസിച്ചു പോയാൽ ആകാശഭൂമികളിളകാൻ മാത്രം മൂല്യമുള്ള കരച്ചിലാണ് അദ്ദേഹത്തിൻ്റെത്. കാരുടെ രാപ്പകൾ മുഴുവനും അല്ലാഹ് ആരാധന ചെയ്ത അടിമയാണ്. ഇനിയും ഒന്ന് സങ്കടപ്പെട്ടു പോയാൽ അത് ബേജാറു തന്നെ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഈമാനുള്ള യുവാവേ, ഒരു യുവാവിന്റെ ഈമാൻ കണ്ടോ മോനെ, അല്ലാഹുവിനുള്ള സമർപ്പണം കണ്ടോ മോനെ. നീ നിന്റെ കണ്ണുകൊണ്ട് മൊബൈലിലൂടെ എത്ര സിനിമ കണ്ടിട്ടുണ്ടടാ, എത്ര പെണ്ണിന്റെ ആട്ടം കണ്ടടാ. ഈ നല്ല മുഹറമാസത്തിലെ 9 രാവിലെ ഒന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ, അല്ലാഹുവിന്റെ പ്രീതി ഒന്ന് ചിന്തിച്ചോ, റബ്ബിലേക്ക് തൗബ ചെയ്തോ. എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളെ, നീ നിന്റെ ജീവിതത്തിൽ എത്ര വഴികേട് ചിന്തിച്ചു പോയി മോളെ. നിന്റെ ഷോട്ടപ്പ് ചുരിദാറും ബോഡി കട്ട് പറതയും പരിഷ്കൃത വേഷങ്ങളും ധരിച്ച് നീ ആടിപ്പാടിയില്ലേ പെണ്ണേ. നിന്റെ തലയിലെ മുണ്ടിന്റെ മുൻഭാഗവും നിന്റെ തലയിലെ മുടിയുടെ മുൻഭാഗവും പിൻഭാഗവുമൊക്കെ ആറാടി കൂത്താടിയിട്ട് നീ കടകടാന്തരം കയറിയിറങ്ങിയിട്ട് തെരിവ് അലഞ്ഞ് തിരിഞ്ഞ പെണ്ണേ, ഒരു റബ്ബില്ലേ മോളെ, എനിക്കും നിനക്കും നാളെ ചോദ്യമില്ലേ അള്ളാഹന്റെ കോടതിയിൽ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് അവനെ അല്ലാതെ പേടിക്കാനില്ല. കണ്ടില്ലേ, ആ യുവാവിന്റെ മിണ്ടിയില്ല. അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊടുത്തു വാള് മൂർധാവിലൂടെ താഴേക്കിറങ്ങി ആ യുവാവ് രണ്ട് പിളർപ്പായി മരിച്ചു. ഫലം മാത്ര അദ്ദേഹം മരിച്ചപ്പോ റദ്ദല്ലാഹു റൂഹ ഇലൽ മർആ, ആ പെണ്ണിനെ അല്ലാഹു തആല ആത്മാവിനെ തിരിച്ചു നൽകി. ആ പെണ്ണ് വിളിച്ചു പറയുകയാണ്, മാത്തവല്ലാഹി മദ്ലൂമ മാ സനാ വമാ അന ഇല്ലാ ബിഖാതമി, അദ്ദേഹത്തെ നിങ്ങൾ കൊന്നത് ശരിയായില്ല, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ കന്യകത്വം നഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ എന്റെ കന്യകത്വത്തിന്റെ മുദ്രയോടുകൂടിയാണ് കിടക്കുന്നത്. എന്നിട്ട് സംഭവം പറഞ്ഞുകൊടുത്തു, അദ്ദേഹത്തിന്റെ കൈയുടെ വിരലുകളെ കരിച്ചു കളഞ്ഞ കഥ പറഞ്ഞുകൊടുത്തു. എന്നിട്ട് ആ പെണ്ണ് കഥയെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഫഹറജൂ
അവര് കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തെടുത്ത് നോക്കുമ്പോ കരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ അക്രമിക്കില്ലായിരുന്നു. അവസാനം അവരെന്തു ചെയ്തു എന്നറിയുമോ? ഈ പെണ്ണ് കഥയെല്ലാം പറഞ്ഞ് വാഴത്തിൽ ജാരിയത്തു സമാക്കാനത്ത് ആ പെണ്ണ് തിരിച്ചു മയ്യത്തായി തന്നെ മാറി. രണ്ടുപേരെയും കബറടക്കാൻ ഒരു കബർ തന്നെ അവര് കുഴിച്ചു. കബറ് കുഴിക്കുമ്പോഴതിൽ കസ്തൂരിയുണ്ട്, അംബറുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരമുണ്ട്, എല്ലാം ആ കബറിൽ കാണുന്നുണ്ട്. ഉടനെ അവരെ ജനാസ കൊണ്ടുപോയി നിസ്കരിക്കുവാൻ ഫനാദാഹും മുനാദിം ബിസ്മിനസ്സമാ. അപ്പോഴാണ് വാനലോകത്ത് നിന്നൊരു അശരീരി ഉയരുന്നത്, നിങ്ങളൊന്ന് ക്ഷമിക്കണേ, മലക്കുകളൊന്ന് നിസ്കരിച്ചോട്ടെ, മലക്കുകളൊന്ന് നിസ്കരിച്ചോട്ടെ. അങ്ങനെ അതാ മലക്കുകൾ നിസ്കരിക്കാനുള്ള കാവൽ നിന്ന് അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെയും അവളുടെയും മേലെ നിസ്കരിച്ച് രണ്ടുപേരെയും കബറിൽ കൊണ്ടുപോയി അടക്കിയപ്പോൾ നല്ല സുഗന്ധച്ചെടികൾ അവിടെ മുളയ്ക്കുകയാണ്. അവിടെ ഒരിലയിൽ എഴുതിക്കിടക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനല്ലാഹി അസ്സ വജല്ല ഇലാ അബ്ദീ വലീ. അതാ ഈ മരിച്ചുപോയ ആൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം എന്ന പോലെ ഒരു കുറിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഇന്നീന സബുതുൽ മിമ്പറ തഹത അർശി വജമഅതു മലായികതി വഖതബ ജിബ്രീലു അലൈഹിസ്സലാം. അതേ എന്റെ അർശിന്റെ സന്നിധാനത്തിലേക്ക്, എന്റെ അറശിന്റെ സന്നിധാനത്തിലേക്ക് മിമ്പർ മലക്കുകൾ സന്നിഹിതരായി. ജിബ്രീൽ അലൈഹിസ്സലാം ഖുതുബ നിർവഹിച്ചു. അല്ലാഹു തആല പറയുകയാണ് സവ്വജ്തുക ഖംസീന അൽഫറൂസിൻ മിനൽ ഫിർദൗസി. പറുദീസയാകുന്ന സ്വർഗത്തിൽ നിന്ന് ആയിരക്കണക്കിന് പെൺകുടികളെ, സുന്ദരികളെ ഇദ്ദേഹത്തിന് വേളി കഴിച്ചു കൊടുത്തു. ചെറുപ്പക്കാരാ, ഈ സംഭവം എനിക്കും നിനക്കും നൽകുന്ന പാഠമെന്താണ്? ഭൗതികമായ ലോകത്തെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും നിന്റെ നൈതികമായ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പാടില്ല, ധാർമ്മികമായ ഒരു അപജയവും വരാൻ പാടില്ല. യുവാവേ, നീ ധർമ്മത്തിന് വേണ്ടി ഇടപെടേണ്ടവനാണെന്ന് ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ചില്ലേ? ഇസ്ലാമിലെ യുവാവ് എങ്ങനെയാണ് ധർമ്മ ജീവിതം നയിക്കേണ്ടതെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഇമാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു തരുമ്പോ നമ്മളെ അല്ലാഹുവിലേക്ക് ബന്ധിക്കുന്ന ഏറ്റവും വലിയ നേതാവ് ലോകമാകമാനമുള്ള മഹിഷ്ടഭാവങ്ങളുടെ വിശിഷ്ട വിധാനങ്ങൾ ഉലകത്തിന്റെ ഉമ്മറത്തേക്ക് കാഴ്ചവെച്ച ലോകത്തിന്റെ മുഴുവനും അതുല്യഭാവമേ അത്യുജ്വല ജ്യോതിസേ മദീനയുടെ മണവാളനെ, ലോകത്തിന്റെ മുഴുവനും ഹൃദയത്തിലെ രാജകുമാരനെ മുഹമ്മദുർ റസൂലുള്ള പകർന്നു തന്ന മഹിതമായ വഴിയിലൂടെ പോകണേ മോനേ. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന യുവാവാരാണ്?
شاب نشأ في عبادة الله ورجل بعده امرأة ذات حسن وجمال നല്ല സൗന്ദര്യവും കുലീനതയുള്ള ഒരു പെണ്ണ് വിളിച്ചു. ആ പെണ്ണ് വിളിക്കുമ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇന്നി അഖാഫുല്ലാ, മോനെ യുവാവേ, ഞാനും നീയും പഠിക്കേണ്ട പാഠം ഇതാണ്. ഇന്നത്തെ കാലത്ത് പെണ്ണ് വിളിക്കും, തെരുവിൽ നിന്ന് വിളിക്കും, കലാലയത്തിൽ നിന്ന് വിളിക്കും, കാര്യാലയത്തിൽ നിന്ന് വിളിക്കും, വീട്ടിൽ നിന്ന് വിളിക്കും, നാട്ടിൽ നിന്ന് വിളിക്കും, വഴിയിൽ നിന്ന് വിളിക്കും. അങ്ങനത്തെ കാലാണ്. പെണ്ണുങ്ങൾക്ക് പഞ്ഞമില്ല, തെരുവിൽ അലഞ്ഞു നടന്നിട്ട് അവര് വിളിക്കും. കാരണം ഇന്നത്തെ പെണ്ണുങ്ങളെല്ലാം വളരെ ആക്റ്റീവാണ്, എല്ലാരും ആക്റ്റീവേ നഗരം. എന്നിട്ട് മുഴുവൻ അരുതായ്മയുടെയും ആലയങ്ങളിലേക്ക് കയറി ചെല്ലണ കാലം. അപ്പൊ നിന്നെ വിളിക്കും, മൊയിലാരെയും വിളിക്കും, കാവിയാരെയും വിളിക്കും, എല്ലാവരെയും വിളിക്കും. അപ്പോൾ എനിക്കും നിനക്കും ഉണ്ടാകേണ്ട ഈമാൻ, ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു. മോനെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും വേണ്ടി സ്വർഗമൊരുക്കി വെച്ച അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് മുത്തുനബി പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നൽകുന്ന ഓഫറാണ്. നീ അതുകൊണ്ടൊരു പെണ്ണിന്റെയും വലയിൽ വീഴാൻ പാടില്ല. മോളെ, നീ ആരുടെയും വലയിൽ വീഴല്ല. മോളെ, നിനക്ക് മാന്യമായ ജീവിതത്തിന്റെ മഹിതമായ ആകാശങ്ങളെ അടയാളപ്പെടുത്തിയ നേതാവായ റസൂലുള്ളാനെ മറക്കല്ലേ. മോളെ, ഒരു കാര്യം കൂടി പറയട്ടെ ചെറുപ്പക്കാരെ, അല്ലാഹു തആല ഒരുപറ്റം യുവാക്കളെ പരിചയപ്പെടുത്തിയില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ആ യുവാക്കളുടെ കഥ നമ്മൾ ഓതുന്നില്ലേ? നഹനു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖി ഇന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബിഹിം വസിദനാഹും ഹുദാ. ഒരു പറ്റം യുവാക്കളെ നിങ്ങൾ മറന്നുപോയോ? ഒരു പറ്റം യുവാക്കളെ നിങ്ങൾ മറന്നുപോയോ? ഇന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബിഹിം വസിദനാഹും ഹുദാ. ആ യുവാക്കളാരാണ്? ആമനു ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ വിശ്വസിച്ചവരാണ്, അവരുടെ റബ്ബിൽ വിശ്വസിച്ചവരാണ്. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. കണ്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഒരുപറ്റം യുവാക്കൾ, അവര് ബഹുദൈവ വിശ്വാസത്തിന്റെ നടുവിൽ ഏകദൈവ വിശ്വാസികളായി ജീവിച്ചവർ. ഫദക്കർ അല്ലാഹു തആല ഇന്നഹും ഫിതിയതുൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. വഹുമുശ്ശബാബ്, അവരാണ് യുവാക്കൾ, നല്ല യുവാക്കൾ, അവരാണ് സത്യത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ പറ്റുന്നവർ. യുവാക്കളാണ് വാർദ്ധക്യമുള്ളവരെക്കാൾ ഈമാനിലേക്ക് സജീവമായി കടന്നു വന്നവർ. അതുകൊണ്ടല്ലേ മഹാനായ ഇബ്നു കസീർ എഴുതുകയാണ്, അക്കാന അക്സറുൽ മുത്തജീബീന ലില്ലാഹി തആല വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബാബാ. അല്ലാഹുവിന് റസൂലിനും ഉത്തരം ചെയ്തവരിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ്. ഖുറൈശിൽ നിന്നുള്ളവർ വൃദ്ധന്മാർ, അവരിൽ ഭൂരിപക്ഷവും അവരവരുടെ മതത്തിൽ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ അന്ന് ഇസ്ലാമിന്റെ കാവലായത് യുവാക്കളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 37 വയസ്സുള്ള ആളായിരുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു 27 വയസ്സുള്ള ആളായിരുന്നില്ലേ?
വിഷമാരിപനായ പാണ്ഡങ്ങള് 34 വയസ്സുകാരനായിരുന്നില്ലേ? അലി റളിയല്ലാഹു അൻഹു 10 വയസ്സാകുന്നതിന് മുമ്പ് ഇസ്ലാമിൽ കടന്നു വന്നില്ലേ? അതുപോലെ അഷ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാന്മാരെല്ലാം കലിപുലി കലാപുലി എന്നുള്ള പ്രായത്തിലെ യുവാക്കളല്ലേ? തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ 14 വയസ്സുകാരനല്ലേ? സുബൈർ ബിൻ അൽഅവാബ തങ്ങൾ 16 വയസ്സുകാരനല്ലേ? സയ്യിദ് ബിൻ അബീ വഖാസ് തങ്ങൾ 17 വയസ്സുകാരനല്ലേ? സയ്യിദ് ബിൻ സയ്യിദ് തങ്ങൾ 15 വയസ്സുകാരനല്ലേ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു 17 വയസ്സുകാരനല്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ 30 വയസ്സാകുന്നതിന് മുമ്പ് ഇസ്ലാമിൽ വന്നവരല്ലേ? അതുപോലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കാവൽ നിന്നത് ആദ്യകാലം ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായത് യുവാക്കളല്ലേ? അതുകൊണ്ട് യുവാക്കളെ, ഈ ദീനിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യാൻ കരുത്തുള്ളത് ഞാനും നീയുമാണ്. നമ്മുടെ പ്രായമാണ്. അതാണ് ഇന്നഹും ഫിദിയത്തുൻ അമനോ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ആ യുവാക്കൾ അവരുടെ യുവത്വം കൊണ്ട് അല്ലാഹുവിന്റെ മതത്തിന് കാവൽ നിന്ന് അവരെ പടച്ചവനിൽ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നെങ്കിൽ ഈ നല്ല രാവിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനോട് ചില പ്രതിജ്ഞകൾ ചെയ്യാനുണ്ട്. സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ സദാ മുഹറം 9 രാവാണ്. വളരെ ദുആയ്ക്ക് ഇജാബത്തുള്ള രാവാണ്. ഇവിടെ അല്പം ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഞാൻ അതാ ഈ മാസത്തിന്റെ ബഹുമാനമുള്ള ഒരു സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ മതം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കൊടുത്ത് വാങ്ങിയ മതമല്ലേ മോനെ? സഹാബത്തിന്റെ ശരീരം മുഴുവനും ബലികഴിച്ച മതമല്ലേ മോനെ? അങ്ങ് പരിസരത്തുള്ള ചെറുപ്പക്കാര് സഹോദരങ്ങളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നിരുന്നാൽ സദസ്സിലിരിക്കുന്ന മഹത്വം പുറത്തു നിൽക്കുമ്പോ കിട്ടൂല. ചിലരൊക്കെ അത്യാവശ്യത്തിനൊന്ന് വെള്ളം കുടിക്കാനൊക്കെ പോയവരുണ്ടാവും, അവർ പ്രയാസം വിചാരിക്കണ്ട. മറ്റുള്ളവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് ഇരുന്ന് നല്ലൊരു സദസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് അല്പം ദിക്റു സ്വലാത്ത് ചൊല്ലിയിട്ട് നന്നായി ദുആ ചെയ്യണം. ഇന്ന് 9 രാവ്, അല്ലാഹു തആല ഒരുപാട് മഹത്വം പറഞ്ഞ രാവ്. ചില മുഫസ്സിറുകൾ പറഞ്ഞു വൽ ഫജ്ർ വലയാലിൻ അശ്ർ.